നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. കൊറോ എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൻ്റെ തെളിവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ജംഷദ്പൂറും ജോയൽ ചൈനീസ് എന്ന താരം ഹൈദരാബാദ് എഫ് സിയിലേക്കുമായി സൈൻ ചെയ്തിരിക്കുകയാണ്. വേറൊരു കുറേ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സും നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോകൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും താഴെക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. നിങ്ങളൊരു മഞ്ഞപ്പട ആരാധകരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മഞ്ഞപ്പട ആർമി എന്നാണ് ചാനലിലെ പേര്. അപ്പോൾ ചാനലിലെ ലിങ്കും താഴെക്കുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സൂപ്പർ താരത്തെ സൈൻ ചെയ്യാനൊരുങ്ങിയിരിക്കുകയാണ് ജംഷദ്പൂർ. അലക്സ് ലീമ എന്ന താരത്തെ, ബ്രസീലിയൻ ഫുട്ബോളർ താരത്തെ ടീമിലെത്തിക്കുവാനാണ് ജംഷദ്പൂർ ശ്രമിക്കുന്നത്. മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കുന്ന താരത്തിന് 31 വയസ്സാണ് പ്രായം. 5 ഫീറ്റ് 9 ഇഞ്ച് ഉയരമാണ് താരത്തിനുള്ളത്. 2020 ലാസ്റ്റായി താരം കളിച്ചിരിക്കുന്നത് ഹോച്ചിമിൻ സിറ്റി എഫ് സിക്ക് വേണ്ടിയാണ്. താരം നിലവിൽ യാതൊരു ക്ലബ്ബുകളിലും ഇപ്പോൾ നിലവിലില്ല. വോളൻ, ഹോസ്റ്റൺ, ഡിനാമോ എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടി താരം മൂട്ട് കെട്ടിയിട്ടുണ്ട്. ഇതിനു മുമ്പും താരം ഏഷ്യൻ ക്ലബ്ബുകൾക്ക് വേണ്ടിയൊക്കെ ബൂട്ട് കെട്ടിയിട്ടുണ്ട്. സുവാൻ എഫ് സി, എഫ് സി അന്യാങ് എന്നീ ക്ലബ്ബുകൾക്ക് വേണ്ടിയും താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. തീർച്ചയായും മികച്ച പരിചയ സമ്പത്തുള്ള ഒരു താരമാണ് അലക്സ് ലിമ. തീർച്ചയായും ജംഷദ്പൂറിന് ഉപകാരപ്പെടുന്ന താരം തന്നെയാണ് അലക്സ് ലിമ. ഓസ്ട്രേലിയൻ സൂപ്പർ താരത്തെ സൈൻ ചെയ്തിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി. ജോയൽ ചൈനീസ് എന്ന താരത്തെയാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. 30 വയസ്സാണ് താരത്തിൻ്റെ പ്രായം വരുന്നത്. ഓസ്ട്രേലിയ സ്വദേശിയാണ് ഇദ്ദേഹം. ലെഫ്റ്റ് വിങ് പൊസിഷൻ കളിക്കുന്ന താരമാണ് ജോയൽ ചൈനീസ്. ബ്ലാക്ക് ടൗൺ സിറ്റി, സിഡ്നി എഫ് സിക്കൊക്കെ വേണ്ടി താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 2016 മുതൽ താരം പെർത്ത് ഗ്ലോറി എന്ന ക്ലബ്ബുകൾക്ക് വേണ്ടി ബൂട്ട് കെട്ടുകയും 86 മത്സരങ്ങൾ കളിക്കുകയും 14 ഗോളുകൾ നേടുകയും ചെയ്തു. 2.9 കോടി രൂപയാണ് താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ വരുന്നത്. 16% ഗോൾ പാർട്ടിസിപ്പേഷനുള്ള താരമാണ് ജോയൽ ചൈനീസ്. കൊറോന താരം എഫ് സി ഗോവയിൽ നിന്ന് വിട്ടതിന് ശേഷം ഇഗോർ ആംഗുല തൻ്റെ വേറൊരു കാര്യം കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ലാസ്റ്റ് 4 വർഷം കൊണ്ട് താൻ ഏകദേശം 100 ഗോളുകളിന് മുകളിൽ താരം നേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഒരിക്കലും കള്ളം പറയില്ല എന്നും കൂടിയും അദ്ദേഹം ചേർത്തു. ഇതിൻ്റെ അർത്ഥം അദ്ദേഹം വളരെയേറെ നല്ല ഫോമിലാണ്. അതുകൊണ്ട് തന്നെ മികച്ച കളി തന്നെയായിരിക്കും താരം എഫ് സി ഗോവയ്ക്ക് വേണ്ടി പുറത്തെടുക്കാൻ പോകുന്നത്. തീർച്ചയായും എഫ് സി ഗോവയ്ക്ക് ഉപകാരപ്പെടുന്ന താരം തന്നെയാണ് ഇഗോർ ആംഗുല എന്ന് വ്യക്തമാക്കി തരികയാണ് അദ്ദേഹം. 2017 മുതൽ ടീമിലുണ്ടായ ചെന്നൈ എഫ് സി സൂപ്പർ താരം ജർമൻ പ്രീത് സിംഗിനെ നിലനിർത്തിയിരിക്കുകയാണ് ചെന്നൈ എഫ് സി. 24 വയസ്സാണ് താരത്തിൻ്റെ പ്രായം. പഞ്ചാബ് സ്വദേശിയാണ്. സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിലാണ് താരം കളിക്കുന്നത്. ഡെംബോ, മിനർവ, പഞ്ചാബിന് വേണ്ടിയൊക്കെ താരം ബൂട്ട് കെട്ടിയിട്ടുണ്ട്. ചെന്നൈ എഫ് സിക്ക് വേണ്ടി ഇതുവരെ 17 അപ്പിയറൻസുകളാണ് താരം നടത്തിയിരിക്കുന്നത്. താരം 2016 മുതൽ ഇന്ത്യയുടെ നാഷണൽ ടീമിന് വേണ്ടിയും ബൂട്ട് കെട്ടിയിട്ടുണ്ട്. 8 മത്സരങ്ങളിലാണ് താരം ഇതുവരെ ഇറങ്ങിയിരിക്കുന്നത്. അവസാനം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷമുള്ള കാര്യമാണ് കൊറോ എന്ന താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന റൂമറുകളാണ് ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. എഫ് സി ഗോവയിൽ നിന്ന് താരം പിന്മാറിയതിനു ശേഷം ഇതാ താരം ബ്ലാസ്റ്റേഴ്സ് താരത്തെ സൈനിങ് ചെയ്യാൻ തയ്യാറാവുന്നു എന്നൊക്കെ ന്യൂസുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കൊറോക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് രംഗത്ത് എന്നാണ് കിക്ക് ഓഫ് ഇന്ത്യ എന്ന പ്രമുഖ ഇൻസ്റ്റാഗ്രാം പേജ് വ്യക്തമാക്കിയിരിക്കുന്നത്. തീർച്ചയായും ഈ വാർത്ത സത്യമാവുകയാണെങ്കിൽ തീർച്ചയായും ബ്ലാസ്റ്റേഴ്സിന് തന്നെ ഉപകാരപ്പെടുന്ന താരം തന്നെയാണ് കൊറോ. കാരണം 2017 മുതൽ ഗോവയ്ക്ക് വേണ്ടി ബൂട്ട് കെട്ടി താരം 57 മത്സരങ്ങളിൽ നിന്ന് 48 ഗോളുകൾ നേടിയിട്ടുണ്ട്. കൊറോന താരത്തെ മഞ്ഞപ്പൊടയുടെ മഞ്ഞ ജേഴ്സിയിൽ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നും കൂടി എന്താക്കുന്ന കമന്റ് ബോക്സിൽ നിങ്ങളൊന്ന് കമന്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ റൂമർ വെറും സത്യമാവട്ടെ, അല്ലെങ്കിൽ ശരിക്കും ഈ റൂമർ സത്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ ഫ്രം ദിസ് ചാനൽ. ബൈ.